വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നുവരുന്ന ആർട്സ് ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം MLA മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു. ചെയർമാൻ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ യൂണിയൻ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടന്നു. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് ശേഷം 2ാം ദിനത്തിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് കാണാതായിട്ട് 2 മാസമായെങ്കിലും ആ വിദ്യാർത്ഥിയെ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. പകരം ഞങ്ങളിൽ ഒരാളെ നഷ്ടപ്പെട്ടത് എവിടെയെന്ന് ചോദിക്കുന്നവരെ ജയിലിലടക്കുന്ന, അല്ലെങ്കിൽ ആ ക്യാമ്പസ് പോലും പുറത്തേക്കാണ് ജയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ക്യാമ്പസ് ജയിലായി മാറുന്ന ഒരു കാലഘട്ടം. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമയം. ലിംഗ്ഡോ കമ്മീഷൻ വന്നതിന് ശേഷം പല മാനേജ്മെൻറ്റുകളും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ തുടങ്ങിയ അനേകം സാഹചര്യങ്ങൾ, വളരെയേറെ അരാഷ്ട്രീയത ക്യാമ്പസുകളിൽ വരികയാണ്. വർഗീയമായി ആളുകൾ ചിന്തിക്കുന്നു, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും മറ്റു പൊതുകാര്യങ്ങളെക്കുറിച്ച് മറക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടാമ്പി കോളേജ് അതിൻ്റെ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അവകാശങ്ങൾ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. യൂണിയൻ ചെയർമാൻ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പുന്നൂസ് ജേക്കബ്, ദിലീപ് റോയി, മഹേഷ് ലാൽ, പ്രസന്ന ടീച്ചർ ശിവശങ്കരൻ, മുഹമ്മദ് ആസിഫ് എന്നിവർ പങ്കെടുത്തു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എക്കണോമിക്സ് ഓഫ് ഇന്ത്യൻ ടൂറിസം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. പ്രൊഫസർ എ ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ MLA വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എക്കണോമിക്സ് ഓഫ് ഇന്ത്യൻ ടൂറിസം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സെമിനാർ വി ടി ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടെങ്കിൽ, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഭാഗമായി നേരിടുന്നതെങ്കിൽ, അതിനെയൊക്കെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്നുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുമ്പോൾ തീർച്ചയായും സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഇങ്ങനെ തന്നെയാണ് ഒരു കോളേജ് മുന്നോട്ട് പോവേണ്ടത്. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പരിമിതികളും ഒക്കെ എന്നും ഉണ്ടാവും. അതിന് നമുക്ക് എത്രത്തോളം മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഇങ്ങനെ ഒരു നാഷണൽ സെമിനാർ ഇവിടെ സാധ്യമാക്കിയ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രമല്ല, ഈ സ്കൂളിൻ്റെ ഭാഗഭാക്കായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കോളേജിനെ സംബന്ധിച്ചോളം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ നിലവാരം നിർണ്ണയിക്കുന്നത് അത് സമാനമായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്ന കാര്യം വലിയ പങ്കാണ് ഇതുപോലെയുള്ള ദേശീയ അന്തർദേശീയ സെമിനാറുകളുടെ സംഘാടനത്തിന് നിർവഹിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഒരു കോളേജിൻ്റെ പേര് പുറം ലോകത്തെത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് കോളേജ് ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രൊഫസർ എ ശിവകുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ കെ എൻ വിജയകുമാരി, ഡോക്ടർ ടി എൻ സരസു, ഡോക്ടർ എച്ച് കെ സന്തോഷ് എന്നിവർ മുഖ്യാതിഥികളായി. പ്രൊഫസർ ജി സജിത, ജയജ്യോതി, ഡോക്ടർ രാജനായർ, വിജേഷ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. വിവിധ വിഷയങ്ങളിലായി സെമിനാറും നടന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ കായിക മത്സരങ്ങൾ സമാപിച്ചു. മുതുതല പഞ്ചായത്ത് ടീം ജേതാക്കളായി. സംസ്ഥാന സ്കൂൾ കായിക താരം വർഷ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മുകുട്ടി എടത്തോൾ അധ്യക്ഷത വഹിച്ചു.
പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവത്തിന്റെ കായിക മത്സരങ്ങൾ സമാപിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന പരിപാടി ദേശീയ കായിക താരം വർഷ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോൾ അധ്യക്ഷത വഹിച്ചു. നമുക്ക് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് സ്കൂൾ കായിക മേളയിൽ സ്വർണം നേടിത്തരുന്നതിനും നമ്മുടെ ബ്ലോക്കിൽപ്പെട്ട പട്ടാമ്പി കൊപ്പം ഹൈസ്കൂളിൽ എൻ്റെ കൂടി പഞ്ചായത്തായ കൊപ്പം ഹൈസ്കൂളിൽ സ്വർണം നേടിത്തന്ന കുമാരി വർഷയാണ് ഈ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം നിർവഹിക്കുക എന്ന് അവരെടുത്ത് ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ അനുകൂലമായ കാലാവസ്ഥയിൽ നന്നായിട്ട് തന്നെ കായിക പ്രേമികൾ കായിക കലാകാരൻ കായിക രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ സജീവമായിട്ട് രംഗത്തിറങ്ങുകയും നന്നായിട്ട് തന്നെ ഈ പ്രാവശ്യത്തെ കലോത്സവം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ദിവസം ഈ കലോത്സവത്തിന് വേണ്ടി നമ്മളെ സഹായിച്ച കായിക അധ്യാപകർ, അതോടൊപ്പം തന്നെ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, മറ്റ് മെമ്പർമാർ എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കായിക മേളയിൽ മുതുകല പഞ്ചായത്ത് വിജയികളായി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വർഷ മുരളീധരൻ നിർവഹിച്ചു. വി എം മുഹമ്മദ് അലി മാസ്റ്റർ, സബീന ഹസൻകുട്ടി, ജുസ്ന സുമ സുന്ദരൻ, ഷഫീന ഷുക്കൂർ, സുനിത രാജൻ, ബി ഡി ഒ സത്യൻ, റഷീദ് രാഘവൻ എന്നിവർ പങ്കെടുത്തു. തൃത്താല ഉള്ളന്നൂർ വെളുത്തേൻ വീട്ടിൽ മരണപ്പെട്ട ലക്ഷ്മിക്കുട്ടിയമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് കൈമാറി. ക്യാപ്റ്റൻ ലക്ഷ്മി മെമ്മോറിയൽ പാലിയേറ്റീവ് കെയർ സെന്ററിനാണ് സ്വർണ്ണാഭരണങ്ങൾ നൽകിയത്. മക്കളായ ഹരിദാസൻ, ശങ്കരൻകുട്ടി, നന്ദകുമാർ എന്നിവരാണ് സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി വി കെ ചന്ദ്രന് കൈമാറിയത്. മലമൽക്കാവ് എ യു പി സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ വോയ്സ് ഓഫ് ഗോൾഡൻ ത്രഷോൾഡ് ക്ലബ്ബാണ് പത്രം തയ്യാറാക്കിയത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച വൈകുന്നേരം മേലെപ്പട്ടാമ്പിയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കൊപ്പം എസ് ബി ടി ശാഖയിൽ ടോക്കൺ വിതരണം കരിഞ്ചന്തയിൽ. കറൻസി ക്ഷാമത്തിനിടയിൽ ഇടപാടുകാരെ പിഴിയുന്നതായി ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ. ഉരുക്കല്ലൂരിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു പഠിതാക്കളാണ് മരണമടഞ്ഞത്. സംസ്ഥാന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് ജലസംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു. തൃത്താല ഗവൺമെന്റ് കോളേജിൽ ഇന്ത്യൻ ടൂറിസത്തെക്കുറിച്ച് സെമിനാർ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.